وما لم يسر لم يكن ولا حول ولا قوة إلا بالله العلي العظيم وما توفيق إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. صدق الله مولانا العلي العظيم. من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة أو كما قال صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ يدي ما لي سواك ولا ألوي أنا أحدي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. السلام عليكم ورحمة الله وبركاته. ഏറ്റവും ബഹുമാനവും സ്നേഹം പങ്കാളി സംഘടിപ്പിക്കുന്നതും നിങ്ങളാണ്. ഇനി നിങ്ങളെ തുടർന്നിട്ടാണ് തലപ്പാടി കെ സി നഗറിലി കെ സി റോഡിലി ഉച്ചിരുത്ത് അവിടെ ഇവിടെ എല്ലാം പരിപാടി വെക്കുന്നത് നിങ്ങളെ ഇമാമാക്കിയിട്ടാണ്. അപ്പൊ ഇമാം ഇപ്പൊ നിങ്ങളാണ്. ഇമാമത്ത് നിക്കണം കുറച്ച് ധൈര്യം കുറവ് അല്ലെ? ഇമാമത്ത് നിക്കണം ധൈര്യമില്ലാത്ത ആൾ ഇമാമത്ത് നിന്നാലും മൗമൂമിയങ്ങളെ കൈ ഇളക്കിട്ട് പറയേണ്ടി അൽഹംദുലില്ലാ സന്തോഷമുണ്ട്. നിങ്ങള് അകര ധൈര്യത്തിൽ അങ്ങനെ ഈമാൻ കിട്ടി മരിക്കാൻ അങ്ങനെ പറ നിസ്കരിക്കുന്ന എന്തിനാണ് ഈമാൻ കിട്ടി മരിക്കാൻ അല്ലേ? അല്ലേ സമാധാനം ഇല്ലേ? സലാത്തിന്റെ മജ്‌ലിസ് സംഘടിപ്പിക്കുന്ന എന്തിനാ? ഈമാൻ കിട്ടി അല്ലല്ല ദീപിന്റെ അതിന്റെ ആളല്ലേ അപ്പറം ഞാനും അതിനെ വന്നാലും ഞാൻ ഇത് നോക്കാൻ പറഞ്ഞു. ഹജ്ജിന് പോകുന്നത് എന്തിനാണ്? ഇമാം കിട്ടി മരിക്കാൻ. ഖുർആൻ ഓടുന്നത് എന്തിനാണ്? ഇമാം കിട്ടി മരിക്കാൻ. സുഹൃത്തുക്കളെ, എല്ലാ മുസ്ലിമായ മനുഷ്യന്റെ വളരെ വളരെ ആവശ്യമാണ്. ഒരുപക്ഷെ ദുനിയാവ് ബുദ്ധിമുട്ടായാലും ദുനിയാവിൽ കടം വന്നാലും ദുനിയാവിൽ രോഗം വന്നാലും ദുനിയാവിൽ മക്കളില്ലെങ്കിലും സന്താനങ്ങളിലും സമ്പത്തില്ലെങ്കിലും റബ്ബേ എന്തില്ലെങ്കിലും എനിക്ക് വിഷയമല്ല, ഞാനൊന്ന് മരിക്കുമ്പോ എനിക്ക് ഈമാനൊന്ന് കിട്ടിയാൽ മതി. ഇത് പറയാത്ത ഒരു മുസ്ലിം ഉണ്ടോ ലോകത്ത്? ലോകത്ത് മക്കളില്ലാത്തവരില്ലേ? സമ്പത്തില്ലാത്തവരില്ലേ? ില്ലേ? രോഗത്തിൽ തന്നെ ചെറുപ്പ് മുതൽ തന്നെ രോഗത്തിൽ കിടക്കുന്നവരില്ലേ? ദുനിയാവിന്റെ ഒരു സുഖവും ഇല്ലാത്തവരില്ലേ? പക്ഷേ അതൊന്നും മനുഷ്യൻ പ്രയാസമായി കാണുന്നില്ല. പക്ഷേ ഒരു മുഅ്മിന മുസ്ലിമായ മനുഷ്യന്റെ ലക്ഷ്യം, അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? توفني مسلما والحقني بالصالحين. ഈ പൂമണ്ണിന്റെ മണ്ണിൽ നിന്നിട്ട് എനിക്കൊരു മരണമുണ്ട്. ഈ തലപ്പാടിയുടെ മണ്ണിൽ നിന്നിട്ട് മണ്ണിന്റെ അടിയിലേക്കൊരു യാത്രയുണ്ട്. ആ സമയത്ത് നീ എന്റെ ഈമാൻ രക്ഷപ്പെടുത്തി തരണം തരണം എന്നെ നീ മരിക്കുന്ന സമയത്ത് നിന്റെ മഹാന്മാരായ സാലിഹികളോടൊപ്പം ചേർത്തു തരണം. ഈമാൻ കിട്ടി മരിച്ചാ മാത്രം പോരാ,
നിന്റെ സജ്ജനങ്ങളായ ആളുകളെ കൂട്ടത്തിൽ എന്നെ പെടുത്തണം. അതാണ് സ്വഭയനസ്കാരത്തിൽ നിങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. ആമീൻ പറയുന്നത്. അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത വആഫിനി ഫീമൻ ആഫൈത വതവല്ലനി ഫീമൻ തവല്ലൈത. അല്ലെങ്കിൽ അല്ലാഹുമ്മ ഹദിന ഫീമൻ ഹദൈത വആഫിന ഫീമൻ ആഫൈത വതവല്ലന ഫീമൻ തവല്ലൈത. അല്ലാഹുവേ, നീ ഹിദായത്താക്കിയവരെ കൂട്ടത്തിൽ എന്നെയും നീ ഹിദായത്താക്കണം. നീ ആഫിയത്താക്കിയവരെ കൂട്ടത്തിൽ എന്നെയും ആഫിയത്താക്കണം. നീ കാര്യങ്ങൾ ഏറ്റെടുത്ത് സംരക്ഷിച്ച മഹത്തുക്കളില്ലേ, അവരെ കൂട്ടത്തിൽ നീ എന്നെയും ഏറ്റെടുക്കണം. അപ്പൊ നമ്മളെല്ലാവരും ലക്ഷ്യം ആടിന്റെയും പെണ്ണിന്റെയും മൊയിലാർത്തും ഹാദിയാർത്തും തങ്ങളത്തും പ്രസിഡന്റും കമ്മിറ്റിയും സെക്രട്ടറിയും സംഘടനകളും സകലാളും ഉദ്ദേശം എന്താ? ഈ മണ്ണിൽ നിന്ന് മരിക്കുമ്പോൾ ഈമാൻ കെട്ടി മരിക്കും. എന്നാൽ അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പള്ളിനെ പരിപാലിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടാറുണ്ട്. അള്ളാഹുവിന്റെ പള്ളികളെ പരിപാലിക്കുകയും അതിനോട് ബന്ധം പുലർത്തുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആരെ കണ്ടാണ്? അദ്ദേഹം മുഅ്മിനാണ് എന്ന് നിങ്ങൾക്ക് സാക്ഷി നിൽക്കാം. നമുക്കാക്കുന്ന അതിന് വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് അയാളെ പറ്റി മൂവിനെന്ന് പറയാം, അയാൾ നല്ല മൂവിനാ മനുഷ്യനാ എന്ന് പറയാം. എന്തേ അയാൾ അള്ളാഹുവിന്റെ പള്ളിയോട് വലിയ ബന്ധം. അല്ലാഹു തആല ആ ബന്ധം നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ സുന്നി കുടുംബങ്ങൾക്കും മുഴുവനും തരട്ടെ. മറ്റൊരു ഹദീസിലും പറഞ്ഞു, അവന്റെ കൽബി എപ്പോഴും ചാഞ്ഞു കൊണ്ടിരിക്കുന്നു പള്ളിയിലേക്ക്. അങ്ങനത്തെ ഒരാളെയും നാളെ അർശിന്റെ തണലിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടും എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും അല്ലാഹു നിങ്ങൾക്ക് നമുക്ക് തരണം. ആ ഉദ്ദേശത്തിലാണ് നിങ്ങൾ ഈ പള്ളിയും പരിസരങ്ങളെല്ലാം ഭംഗിയാക്കുന്നത്. ഭരണകർത്താക്കളും എല്ലാവരും ഭരിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും, നീ ഇപ്പൊ അവിടെ പ്രസിഡന്റാ, നീ അവിടെ സെക്രട്ടറിയാ, നീ ഉപാധ്യക്ഷയാ, നീ ഇപ്പൊ മെമ്പറാ, എന്തു ചോദിച്ചാലും പറയേണ്ടത് അങ്ങനെയെല്ലാം നിങ്ങൾ പറഞ്ഞോളി. പക്ഷേ എനിക്ക് അള്ളാഹുവിന്റെ പള്ളിന്റെ ഒരു ഖിദ്മത്തും ഒരു സമ്പർക്കവും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കൂടിയിട്ടുണ്ട്. പേര് നിങ്ങൾ പ്രസിഡന്റ് എന്നാ, വൈസ് പ്രസിഡന്റ് എന്നാ, സെക്രട്ടറി എന്നാ, ട്രഷറർ എന്നാ, എന്ത് വേണമെങ്കിലും വെച്ചോടി വെച്ചോടി. എന്റെ ഉദ്ദേശം അള്ളാഹുവിന്റെ പള്ളിയുമായി അവിടുത്തെ ഖിദ്മത്തുമായിരുന്നു. അത് നിങ്ങളെ കൽവിലുണ്ടോ? എങ്കിൽ നിങ്ങൾ പ്രസിഡന്റ് ആയപ്പോഴുള്ള അതേ ബന്ധം വൈസ് പ്രസിഡന്റ് ആയപ്പോഴും മെമ്പർ ആയപ്പോഴും ഒരു എന്തില്ലാതപ്പോഴും നിങ്ങളെ കൽപ്പുണ്ടാവും. മനസ്സിലായി? ഇറക്കിയാ ഇത് പ്രസിഡന്റ് ആയിട്ടുണ്ടാവും, സെക്രട്ടറി ആയിട്ടുണ്ടാവും, അടുത്ത ആളായിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങളെ കാണുന്നില്ലല്ലേ. ഞാനിപ്പോ അവിടെ എന്തല്ല, എന്ന വകുപ്പിൽ നിങ്ങൾ പെടൂല, നമ്മൾ പെടൂല. ഇത് വളരെ ഉറപ്പിച്ച് ഞാൻ പറഞ്ഞു കേട്ടോ. ചില മൈലാമാരുണ്ടാവുക അവിടെ ദർസും അതും ഇതും സലാത്തും എല്ലാം സാറാം. അയാൾ എന്തോ ആളും വിട്ടുപോണ്ടി വന്നു ഹോംവർക്ക്, അയാൾ
സകല ഫിത്ര ഉണ്ടാക്കിയിട്ട് ദിവസം പൊളിച്ച് എല്ലാ ഖലാസ്. എന്താ അയാളുണ്ടാകുമ്പോ ഭാര്യ ഉഷാറായി. ഇപ്പൊ അയാളില്ലാണ്ടിക്കും എന്തും ഇല്ലാന്ന് പത്താള് പറയണം. നീ എന്ത് കൊമ്പ് മൈലാരി, നിന്നെ ആരി മൈലാരാക്കി, ഇത് മൈലാരാ വാഹുന്റെ നമ്മളെ അരിമികളൊക്കെ ആകട്ടെ. ഇങ്ങനെ നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ സ്വാർത്ഥതകൾക്ക് വേണ്ടി ആയിക്കൂടാ. അള്ളാഹുവിന്റെ പള്ളിന്റെ ഹിദ്മത്ത് നമ്മളെ മുഴുവനും ഇത്തരം വിഷയത്തിൽ ഒരു നല്ല നീയത്ത്, ഒരു നല്ല കൽബ് അള്ളാഹു നമുക്കൊക്കെ നൽകി തരട്ടെ. ഉമ്മമാരെ, പെണ്ണുങ്ങളെ, സഹോദരിമാരെ, അതാണ് മദീനയിൽ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി ഹുദുബോധിക്കൊണ്ടിരുന്ന ഒരു മിമ്പർ, ഒരു പഴയ ഈത്തപ്പഴ മരത്തിന്റെ, നമ്മളെ തെങ്ങിന്റെ മരമില്ലേ അതുപോലത്തെ ഈത്തപ്പഴ മരം, അതിന്റെ മുരട്ട്, അതിന്റെ കട മുരടിന് ചെത്തിയിട്ടുണ്ടാക്കിയ ചെറിയൊരു മിമ്പർ ഉണ്ടായിരുന്നു മദീനത്ത് പള്ളിയിൽ. ഈ പള്ളിയിൽ ഇങ്ങനെ ഒരു മിമ്പറേ ഉള്ളൂ എന്നറിഞ്ഞപ്പോൾ പള്ളിയിലേക്ക് അന്നത്തെ പെണ്ണും പോകാറില്ല. ഒരു പെണ്ണ് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, യാ റസൂലുള്ളാ, തങ്ങളെ കൂടെ ഞാൻ മദീനത്തെ പള്ളിയിൽ വന്നിട്ട് ഒന്ന് മൗനമായി നിസ്കരിക്കാൻ വല്ലാത്ത ആശിക്കുന്ന നബിയേ എന്ന് ഒരു പെണ്ണിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടു. ഹദീസിൽ കാണാം, ആ സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണേ എനിക്കറിയാം നിനക്ക് മദീനത്തെ പള്ളിയിൽ വന്നിട്ട് എന്റെ കൂടെ ഞാൻ എന്റെ മൗനമായിട്ട് നിസ്കരിക്കാൻ വലിയ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ മദീനത്തെ പള്ളിയിൽ വന്നിട്ട് എന്റെ മൗനമായി നിസ്കരിക്കുന്നതിനേക്കാളും നിനക്ക് നല്ലത് എന്റെ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കലാണ് പെണ്ണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനെ പറഞ്ഞ് മടക്കി അയച്ചു. ഇതാണ് ഇസ്ലാം കേട്ടോ, കേട്ടോ, ഇതാണ് ഇസ്ലാം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു പള്ളി മദീനത്തെ പള്ളി പോലത്തെ ഒരു പള്ളിയുണ്ടോ? മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ അക്സ, മസ്ജിദുൽ നബവി, മൂന്ന് പള്ളി. ഈ മൂന്ന് പള്ളി അല്ലാത്ത വേറെ ഒരു പള്ളിയും ആ പള്ളിയോട് കടപിടിക്കുന്ന പള്ളിയുണ്ടോ? മദീനത്തെ പള്ളിയിൽ ഒരു റക്കാത്ത് നിസ്കരിച്ചാൽ 50,000 റക്കാത്ത് നിസ്കരിച്ച കൂലി. മദീനത്ത് ഒരു റക്കാത്ത് നിസ്കരിച്ചാൽ 50,000 റക്കാത്തിന്റെ കൊല്ലേ, 50 അല്ല, 50 റക്കാത്തിന്റെ അല്ല, 500 അല്ല, 50,000 റക്കാത്ത് നിസ്കരിച്ച കൂലി ഒരു റക്കാത്തിരിക്കും. 2 റക്കാത്ത് നിസ്കരിച്ചാൽ 100,000 റക്കാത്ത് നിസ്കരിച്ച കൂലി. 4 റക്കാത്ത് നിസ്കരിച്ചാൽ 200,000 റക്കാത്ത് നിസ്കരിച്ച കൂലി. ഇതെല്ലാം കിട്ടുന്നതന്നെ ഉസ്താദെ അമ്മ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. വിശ്വാസം ഉണ്ടെങ്കിൽ നീ സ്വീകരിച്ചു, അല്ലെങ്കിൽ നിന്റെ പണിയേ. അതേ സ്ഥാനത്ത് മസ്ജിദുൽ ഹറാം പരിശുദ്ധ മക്കയിൽ വെച്ച് 1 റക്കാത്ത് നിസ്കരിച്ചാൽ 100,000 റക്കാത്ത് നിസ്കരിച്ച കൂലി. അതാണ് സുന്നികളായ നമ്മൾ മക്കത്തുനിന്ന് മദീനത്തേക്ക് പോകുന്നത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അല്ല, 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 മക്കത്തുനിന്ന് മദീനത്തേക്ക് പോകുന്നത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടല്ല. നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മക്ക തന്നെ കൂടും, അല്ലേ? എന്താ കാരണം? മക്കത്ത് 1 റക്കാത്തിന് എത്ര കൂലി? 100,000. നിങ്ങ എന്റെ കൂടെ പോകണം, നിങ്ങളുടെ വേറെ ഒരു വാടക ഒന്നും പോലെ അങ്ങ് പറ്റില്ല. ഇപ്പൊ പേര് നിർത്തു, നീ അങ്ങനെ വാടകന്റെ വേദന പറയുന്നില്ല. ഞാൻ എന്ത് തിക്ഷടാക്കിട്ട് വന്നതല്ലേ? ഇത്ര വേദന, ഇത്ര പൈസ കാർ, ഇത്ര പൈസ, അങ്ങനെ ഇല്ല. കൂടെ വേണോ നിങ്ങൾ? മക്കത്ത് 1 റക്കാത്ത് നിസ്കരിച്ച എത്ര കൂലി? 100,000. മദീനത്ത് 1 റക്കാത്ത് നിസ്കരിച്ചാൽ 50,000. എന്നാ ഈ 100,000 റക്കാത്ത് നിസ്കരിച്ച കൂലി 1 റക്കാത്തിനുണ്ടെങ്കിൽ ആ 1 റക്കാത്തിന് 100,000 കിട്ടുമ്പോ അത് കിട്ടി മദീനത്തേക്ക് പോവോ? ഇല്ല. നിസ്കരിക്കാൻ വേണ്ടി പോവോ? പറയണോ നീ? പോവോ? പോവോ? പോകുന്ന കൂലി സുഖം ഉണ്ടാ?
ഒരു സാധനം ഞാൻ പറയാം, ഒരു ഏക്കറെ മാഞ്ചി അല്ലെങ്കിൽ ഒരു ഏലക്ക അല്ലെങ്കിൽ കാപ്പി ഒരു കിലോ തലപ്പാടി വിറ്റങ്കിലി, ഒരു കിലോ വിറ്റങ്കിലി അതിനിക്ക് 500 രൂപ. കെ സി റോഡ് വിറ്റാൽ അതിനിക്ക് 1000 രൂപ. അതേ സാധനം ഉദാഹരണം പറയാം. എന്നാൽ നിങ്ങൾ തലപ്പാടി ഇരുപ്പോ കെ സി റോഡ് ഇരുപ്പോ എന്തുകൊണ്ട് 1000 രൂപ, മറ്റാടുത്ത് 500. ഈ ബുദ്ധി ഏത് മനുഷ്യന്റെ തലയിൽ കൽച്ചോറുണ്ടെങ്കിൽ ഉണ്ടാവും. ഞാൻ ഇതിനെ കൊണ്ടേ കെ സി റോഡിൽ വിൽക്കുന്നില്ല, ഞാൻ തലപ്പാടി വിൽക്കുന്നു. എന്തേ ആടെ 500 രൂപ കിട്ടും, ഇവിടെ 1000. ഇപ്പൊ സുഖായിട്ട് നിനക്ക് ഇല്ലേ മരുന്നായി കൊണ്ടുണ്ട്. അള്ളാഹു നമ്മളെ കാണട്ടെ. ബുദ്ധിയുള്ള മനുഷ്യൻ, ഇനി വലിയ തെളിവായ പരീക്ഷയൊന്നും വേണ്ട, അതങ്ങളെ ഞാൻ ബുദ്ധി പറയുന്നു. മക്കത്ത് വെച്ചിട്ട് നിസ്കരിച്ചാൽ 1 റക്അത്തിന് 1,00,000 റക്അത്തിന്റെ കൂലി, മദീനയിൽ വെച്ച് 50,000 റക്അത്തിന്റെ കൂലി. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ഒരിക്കലും നിസ്കാരത്തിന് വേണ്ടിയല്ല മദീനത്ത് പോകുന്നത്. മദീനത്തെ പള്ളി കാണാൻ വേണ്ടിയിട്ടും അല്ല, മദീനത്തെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കാനും അല്ല പോകുന്നത്. പിന്നെയോ ലോക മുസ്ലിമീങ്ങൾ അവരെ കൽബിന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നേതാവ് കിടക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ നേതാവാണ് 5 വക്ത് നിസ്കാരത്തിലും ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ആ നേതാവിനെ വിളിക്കുകയാണ്. 5 നേരത്തെ നിസ്കാരത്തിലും വിളിക്കുകയാണ്. വിളിക്കൽ ഫർളാണ്. അള്ളാഹുവിനെ വിളിക്കുന്നു, അള്ളാഹുവിന്റെ ഹബീബിനെയും വിളിക്കുന്നു. നിസ്കാരത്തിൽ വെച്ച് വേറെ ആരെയും വിളിക്കാൻ പാടില്ല, വിളിച്ചാൽ അതിന് ഉത്തരം ചെയ്യാനും പാടില്ല. വിളിക്കാൻ പാടുള്ളത്, വിളിച്ചാൽ ഉത്തരം ചെയ്യേണ്ടത് രണ്ടാൾക്ക് മാത്രമാണ്. അള്ളാഹുവിനെ വിളിക്കാം, ഹബീബായ റസൂലുള്ളാഹിനെയും വിളിക്കാം. പഠിച്ചോളി മുസ്ലിമീങ്ങള്, അതേപോലെ അള്ള വിളിച്ചാലും ആ വിളിക്ക് ഉത്തരം ചെയ്യണം. നിസ്കാരത്തിൽ വെച്ചിട്ട് അള്ള നമ്മളെ ആരും അങ്ങനെ വിളിക്കൂലല്ലോ, വിളിച്ചാൽ ഉത്തരം ചെയ്യണം നിസ്കാരത്തിൽ. അതേപോലെ ഹബീബായ റസൂലുള്ളാഹ് വിളിച്ചാൽ അപ്പൊ തന്നെ ജവാബ് കൊടുക്കണം. ഈ പള്ളിന്റെ ഇമാമിനെ റസൂലുള്ളാഹ് വിളിച്ചു, നിസ്കരിക്കാൻ വരുന്നു വെച്ചോ, അപ്പൊ തന്നെ റസൂലുള്ളാഹ് വിളിക്ക് ഉത്തരം കൊടുക്കണം. നിന്റെ ഉമ്മ വന്നിട്ട് വിളിച്ചാൽ ഉത്തരം കൊടുത്താൽ നിസ്കാരം ബാത്തിലായി. നിന്റെ ഉസ്താദ് വന്നിട്ട് വിളിച്ചപ്പോ നീ ഓ എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലായി. നിന്റെ ഷെയ്ഖ് വന്നിട്ട് വിളിച്ചപ്പോ നീ ഓ എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലായി. ഹബീബായ റസൂലുള്ളാഹ് വിളിച്ചപ്പോ നീ ഉത്തരം കൊടുത്തില്ലേ, നിസ്കാരം ബാത്തിലാണ്. രണ്ടേ രണ്ടാൾക്കാണ് ഉത്തരം കൊടുക്കും. അള്ളാഹുവിന്റെ റസൂലിക്കും നിങ്ങൾ ഉത്തരം ചെയ്യണം. സുബ്ഹാനല്ലാഹ്. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു നിസ്കരിക്കുമ്പോഴേക്കും ആ സഹാബി ഉത്തരം പറഞ്ഞില്ല. ഈ ആയത്ത് ആ സഹാബിക്ക് അറിഞ്ഞിട്ടില്ല, മനസ്സിലായിട്ടില്ല. നിസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, നീ എന്തേ ഞാൻ വിളിച്ചപ്പോ ഉത്തരം ചെയ്യാത്തത്? ആ സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ നിസ്കാരത്തിൽ വെച്ച് ആര് വിളിച്ചാലും എന്ത് പറഞ്ഞാലും സംസാരിക്കാൻ പാടില്ല, മുണ്ടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചോദിക്കുന്നു, എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്ത് നീ പഠിച്ചിട്ടില്ലേ? അല്ലാഹു വിളിച്ചാലും അല്ലാഹുവിന്റെ റസൂല് വിളിച്ചാലും ഉത്തരം ചെയ്യണമെന്നല്ല പറഞ്ഞിട്ടില്ലേ? അപ്പോഴാണ് ആ സ്വാഭാവിക കാര്യം ബോധ്യപ്പെടുന്നത്. സുഹൃത്തുക്കളെ, മുസ്ലിമീങ്ങൾ വിശ്വസിക്കേണ്ടതാണ്. ഈമാൻ കിട്ടി മരിക്കണമെങ്കിൽ ഇങ്ങനെ റസൂലിനെ പറ്റി വിശ്വസിക്കണം. നീ എങ്ങനെങ്കിലും വിശ്വസിച്ചാൽ ഈമാൻ കിട്ടി മരിക്കാൻ കഴിയില്ല. മരിക്കണോ, ഈമാൻ കിട്ടി മരിക്കണോ. നിന്റെ നിസ്കാരത്തിലേക്ക് അള്ളാഹു നോക്കുന്നില്ല, നിന്റെ താടിയിലേക്ക് നിന്റെ കോലത്തിലേക്കും അള്ളാഹു നോക്കുന്നില്ല. നിന്റെ കൽബിൽ എന്തേ വിശ്വാസമുള്ളത്, നിന്റെ കൽബിൽ എന്തേ ഈമാനുള്ളത്, അവിടെയാണ് അള്ളാഹുവിന്റെ നോട്ടമുള്ളത്. അള്ളാഹു നോക്കുന്നില്ല, ഇലാ സുവരിക്കും, നിങ്ങളെ കോലത്തിലേക്ക് നോക്കുന്നില്ല. വലാ ഇലാ അജ്സാദിക്കും, നിങ്ങളുടെ ശരീരത്തിന്റെ ബോഡിയിലേക്ക് നോക്കുന്നില്ല. വലാ യൻദുറു ഇലാ ഖുലൂബിക്കും, അള്ളാഹു നോക്കുന്നത് നിങ്ങളെ കൽബിന്റെ ഉള്ളിലേക്ക്. തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരെ പഠിപ്പിച്ചതിന്റെ കൽബിനെയാണ് അള്ളാഹു നോക്കുന്നത്. ആ നോക്കുന്ന സമയത്ത് നിങ്ങളെ ഉമ്മമാരെ
എന്റെയും നിന്റെയും വിശ്വാസം കറക്റ്റ് വേണം. വിശ്വാസമാണ് ഞാൻ പറഞ്ഞു വന്നത്. അള്ളാഹു വിളിച്ചാലും അള്ളാഹിന്റെ റസൂൽ വിളിച്ചാലും നിസ്കരിക്കുമ്പോ ഉത്തരം ചെയ്യണം. അതേ സ്ഥാനത്ത് അള്ളാഹുവിന്റെ നിസ്കാരത്തിൽ വെച്ച് വിളിക്കാം. അള്ളാഹുവിനെ വിളിക്കാം. നിങ്ങൾ കണ്ടില്ലേ റുക്കുവും നടിച്ചിട്ട് സമയാണിത എന്ന് പറഞ്ഞിട്ട് എന്തേ നമ്മള് പറയുന്ന റബ്ബനാ ലക്കൽ ഹംദ്. ഓ ഞങ്ങൾക്കുള്ള റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. അല്ലാഹു സുബ്ഹാനഹു വ തആലനെ വിളിക്കാണ്. ഓ മുഅ്മിനീങ്ങളെ, ഇതേപോലെ തന്നെ നിസ്കാരത്തിൽ ഒരുപാട് സ്ഥലത്ത് അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. എന്നാൽ മറ്റൊരു വിളി വിളിക്കേണ്ടത് അല്ലാഹുവിന്റെ ഹബീബിനെയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വ റഹ്മത്തുല്ലാഹി വ ബറകാതുഹു. അസ്സലാമു, അല്ലാഹുവിന്റെ സലാം അലൈക, നിങ്ങളെ മേലുണ്ടാവട്ടെ. അയ്യുഹൻ നബിയു, ഏ നബിയായിട്ടുള്ളവരെ, എന്ന് അഞ്ചക്ത് നിസ്കാരത്തിലും ഒരു മുസ്ലിം ഒരു മുഅ്മിന ഹബീബിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ഹബീബിനക്ക് സലാം പറയുന്നു, റഹ്മത്തുല്ലാഹി പറയുന്നു, ബറകാത്തു പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനാണ് മദീനത്തെ പള്ളിക്ക് പോകുന്നത് എന്നല്ലാതെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അല്ല. അത്ര പോയത്തക്കാർ ഞമ്മളല്ല, അത്ര ബോളന്മാര് അണ്ടബോളന്മാര് ഞമ്മളല്ല. ഒരു റക്കാത്തിന് 100,000 റക്കാത്തിന്റെ കൂലി കിട്ടുന്ന മക്കം വിട്ടിട്ട് 50,000 റക്കാത്ത് കിട്ടുന്ന മദീനത്തെ പള്ളിക്ക് പോകാൻ ഞങ്ങൾക്ക് അത്ര ബോളത്തിലൊന്നുമില്ല. ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ പോകുന്നത്, അവിടെ നിസ്കാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല പോകുന്നത്. അവിടെ ഞങ്ങളെ കൽപ്പിന്റെ ഉള്ളിന്റെ ഉള്ളി ഞങ്ങളെപ്പോഴും കൊണ്ടു നടക്കുന്ന ഞങ്ങളുടെ ജീവനെക്കാളും ഞങ്ങൾ സ്നേഹിക്കുന്ന ആ റസൂലുള്ളാഹിനെ അപമാനിച്ചു എന്ന് കണ്ടാൽ ഞങ്ങളെ ഈമാനിക്ക് തീ പിടിക്കുന്ന. നിങ്ങൾ കണ്ടില്ലേ ബാംഗ്ലൂരിൽ ഏതോ ഒരു പത്രക്കാരൻ ഹബീബായ റസൂലുള്ളാഹിനെ അപമാനിച്ചിട്ട് എന്ത് എഴുതിയപ്പോൾ, അപ്പൊ തന്നെ പത്രത്തിന്റെ കെട്ടും പത്രത്തിന്റെ ഓഫീസ് അടക്കം തച്ചു പൊളിച്ചു കത്തിച്ചു ചമ്മലാക്കി. ഒരു ചെറിയ നിലയ്ക്ക് അപമാനിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈമാനുള്ള മനുഷ്യന്റെ കൽബിന്റെ ഈമാൻ നിക്ക് തീ പിടിച്ചു. കാറിൽ വെച്ചിട്ട് കേട്ടതാണ്. ഈ ഭാഗത്ത് മൈക്കാളത്തെ ഉള്ള ഈ ഭാഗത്തിന്റെ പരിസരത്തുള്ള ഒരു സമാനം എന്താ പ്രസംഗിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. പറ്റി തങ്ങളോട് വന്നിട്ട് ആളുകൾ ചോദിക്കുന്നു, തങ്ങൾ പറയണമെന്ന് അതാത് മ്ലേച്ഛയാണ് കച്ചറയാണ് എന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളോട് നിങ്ങൾ അടുക്കരുത്, അവര് ശുദ്ധിയാകുന്നത് വരെ അവരുമായി നിങ്ങൾ ബന്ധപ്പെടരുത് എന്ന് ഖുർആൻ ഒരു ആ ഖുർആനിന്റെ ആയത്ത് അദ്ദേഹം വിശദമായി ഉപയോഗിക്കും. എന്നിട്ട് ഇമാം ബുഖാരിന്റെ ഒരു ഹദീസ് അദ്ദേഹം പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എനിക്ക് ഹയ്യുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കൂടെ ഉറങ്ങി യുബാശിറുനി, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കൂടെ തന്നെ ഉറങ്ങി. എന്നിട്ട് ഈ മനുഷ്യൻ ചോദിക്കുന്നു, അല്ലാഹു തആല അടുക്കരുത് എന്ന് പറയും, അല്ലാഹ് അടുക്കരുത് എന്ന് പറയും. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബിന്റെ കൂടെ അയുണ്ടായിട്ട് ഒന്നിച്ചു. ഇതെങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ ആളുകളോട്
എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആശയത്തിന് എതിരായിട്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങള് ഹൈലുള്ള സമയത്ത് ആയിഷ ബീബിന്റെ കൂടെ ബന്ധപ്പെട്ടു എന്നൊക്കെ ജനങ്ങൾക്ക് തോന്നിക്കണം നിനക്കണം. ഇങ്ങനെ ഇങ്ങനെ ജനങ്ങളെ മുമ്പിൽ ഇട്ടുകൊടുക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും ദുഷിച്ച ഇത്രയും തനിച്ച് ദുഷിച്ചു പോയി വേണ്ടാത്ത വിവരമില്ലാത്ത ജനങ്ങളെ മുമ്പിൽ ഹദീസും ആയത്തും വന്ന് വായിച്ചിട്ടുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് ലോകത്ത് പഠിപ്പിച്ച ഇമാമിങ്ങൾ അങ്ങനെ തുടങ്ങുന്ന ആയിരക്കണക്കിനുള്ളമാക്കൾ ഈ ഹദീസും ആയത്തൊക്കെ വിശദീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഫസ്സിറുകളായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങുന്ന വലിയ വലിയ ഖുർആനിക തഫ്സീർ പറഞ്ഞ മുഫസ്സിറുകൾ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഒരു കാര്യത്തിലേക്കും ശ്രദ്ധിക്കാതെ അതൊന്നും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ അല്ലാഹുവിന്റെ റസൂല് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആശയത്തിനെതിരായിട്ട് കൂടെ ഹൈറുള്ള സമയത്ത് കടന്നു എന്ന് വരുത്തി തീർക്കുന്ന വേണ്ടാത്ത സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയിൽപ്പെട്ട ഇവൻ പറയുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപമാനിക്കുന്ന ആളുകളോട് നിന്റെ കൽബിൽ ജിഹാദ് ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അത്തരക്കാരോട് നിന്റെ കൽബിൽ കഠിനമായ വെറുപ്പുണ്ടാവണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞു, എന്നാലും അവൻ മുഅ്മിനാണ്. വലൈസ വറാ അദാലിക ഹബ്ബതു ഖർദലിൻ മിൻ ഈമാൻ. ഈ കൽബ് കൊണ്ടുള്ള ജിഹാദും കൂടി ചെയ്യുന്നില്ലേ എങ്കിൽ അവന്റെ കൽബിൽ കടുമണി തുണിക്കും ഈമാൻ ഇല്ല. നബി മുഹമ്മദ് എല്ലാരും കൂടിയിട്ട് ആള് മൂമിൻ തന്നെ, മുസ്ലിം തന്നെ അയാള്, ആള് പ്യൂർ മുസ്ലിമുമാണ് മൂമിനുമാണ്. പിന്നെ റസൂലുള്ളാഹി മാത്രം കുറച്ച് ചീത്ത പറയും. അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന എടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപമാനിക്കുന്നവൻ, അവനോട് കൽബ് കൊണ്ടെങ്കിലും നിനക്ക് വെറുപ്പില്ലേ, ഇല്ലെങ്കിൽ അവന്റെ കൽബിൽ കടുമണി തൂക്കം ഈമാൻ ഇല്ലേ ഇല്ല. പിന്നെ നീ എന്തേ ഒരു മൂമിനാണ് മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് ഒരക്ക് പൈൻഡ് കൊടുത്തിട്ട് നിന്നോട് ആരി പോളിഷ് കൊടുത്തിട്ട് ഓനെ മൂമിനാക്കാൻ പറഞ്ഞു. വാ, നമ്മളെ മുഴുവൻ കാക്കട്ടെ, അറിയാതെ പെട്ടുപോയ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നിങ്ങളെയും നമ്മുടെ നാട് പരിസര നാടുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെയും അല്ലാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബൂ ജഹലിന്റെയും ഉത്തുബത്തിന്റെയും ശൈബത്തിന്റെ ഇൽമ് വരെ റസൂലുള്ളാഹിക്കില്ല എന്ന് പച്ച ഭാഷയിൽ പ്രസംഗിച്ച് ലോകത്തിന്റെ മുമ്പിൽ ഇപ്പോൾ പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഠിന ശത്രുക്കൾ. എന്നിട്ട് അടുത്ത പറയാ, ഇപ്പോഴും ഞങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് മുത്തു നബിന്റെ പേര് കേൾക്കുമ്പോ നല്ലോണം സലാത്ത് ചൊല്ലുന്നത് നിന്റെ ക്ലാസ്സിന് പണ്ട് അങ്ങക്ക് നല്ലോണം ബന്ധുണ്ട്, നിന്റെ ക്ലാസ്സിന് പണ്ടെങ്ങക്ക് ബന്ധു, പണ്ടെങ്ങ ബൈരങ്ങ പോലത്തെ പണ്ടെങ്ങ എങ്ങനെ നിന്റെ പണ്ടെങ്ങക്ക് മണ്ണിടാൻ ക്ലാസ് എടുക്കുമ്പോ നമ്മളെ പുന്നാരൻ നബി പറയുന്നത് പുന്നാരൻ നബിന്റെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞങ്ങൾ നല്ലോണം ചെല്ലുന്നു. ഞങ്ങളെ ക്ലാസ്സിന് പണ്ടങ്ങ ഞങ്ങളെ ഒപ്പം ചെല്ലുന്നു, അത് പണ്ടങ്ങ അല്ലാഹുവിന്റെ ഖുർആനും ഞങ്ങളോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ മുനാഫിഖൂനയിൽ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്,
ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് പറയും നബിയോട്, നഷ്ഹദു അന്നക റസൂലുള്ളാ, നബിയേ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്നൊരു കൂട്ടം ആളുകൾ തങ്ങളോട് വന്നിട്ട് പറയുന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നഷ്ഹദു അന്നക റസൂലുള്ളാ എന്ന് പറയുന്ന ആളുകളില്ലേ, അവർ മുഴുവനും പറയുന്നത് പച്ചക്കള്ളമാണ്, അവർ മുനാഫിഖുകളാണ്. അവർ നഷ്ഹദു അന്നക റസൂലുള്ളാഹ് വായ നിറയെ പറയുന്നതെങ്കിലും അവർ പച്ച മുനാഫിഖുകളാണ്. വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. ചെറിയത്ത് ചെറുതും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ആളുകളെ സൈബാക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ കുറെ ശൂന്യുണ്ട്, ചക്കറ ചോറ് ശൂന്യു. ഈ സുന്നി പറഞ്ഞു ഉസ്താദെ, ഞാന് വേറെ പരിപാടിക്ക് പോയിട്ടില്ല, ദൂരെ കുറച്ച് അപ്പുറം അത്ര നിന്നിട്ട് കേട്ടിട്ട് നോക്കുമ്പോ സലാത്തിന്റെ ചിന്ത, സലാത്ത് ചിന്ത. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനക്ക് നക്ക് തന്നായിരത്തോളം മോശം, നിന്നോട് ആരാടാ അത് കേട്ടിട്ട് മോശം ഉണ്ടായില്ലെന്ന് പറയാ, നീ ആരുടെ ജാഗ്രത, നിങ്ങളിൽ നിന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ അങ്ങനെ ആ പറഞ്ഞിട്ടില്ല, നിങ്ങളെ പറഞ്ഞിട്ടില്ല, മാപ്പാക്കി നിങ്ങൾ പറയാ, നിങ്ങൾ എന്നെ പറഞ്ഞു, നിങ്ങത് പറയാൻ ഇവിടെ ആര് ആര് നിങ്ങൾ നിങ്ങൾ ദീനിന്റെ ആരാണ്? ബഹുമാനപ്പെട്ട അള്ളാഹു കോടതിയിൽ സമസ്ത കേസിൽ കോടതിക്ക് പോയി, കോടതിക്ക് പോയിട്ടാകുമ്പോ കോടതി എന്നിട്ട് ജഡ്ജി ചോദിച്ച്, നിങ്ങൾ സമസ്തക്കാരാണോ? അതെ. നിങ്ങൾ അതിന്റെ സെക്രട്ടറി ആണോ? അതെ ആണ്. നിങ്ങൾ കാദിയാനികളെ, മീർസ ഗുലാം അഹമ്മദിനെ നബിയാക്കിയിട്ട് വിശ്വസിക്കുന്ന കാദിയാനികളെ അമുസ്ലിമാണ്, അവർ അവിശ്വാസികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദു റസൂലുള്ളാ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാ എന്ന് പറഞ്ഞ ഒരാൾ മുസ്ലിം അല്ലേ? ജഡ്ജി ചോദിക്കാം, ജഡ്ജി ചോദിക്കാം, വലിയ ജഡ്ജി, അയാളിപ്പോ ഒരു ചന്ദ്രകൂടോ അവന്തോ ഒരു ചന്ദ്രകൂട് ചന്ദ്രകൂട് അയാൾ ചോദിക്കാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാ എന്ന് പറയുന്നവർ മുസ്ലിമികൾ അല്ലേ? അപ്പോൾ ഈ കെ ഉസ്താദ് അങ്ങോട്ട് ചോദിച്ചു, സാറെ ഇപ്പൊ നിങ്ങൾ മുസ്ലിമാണോ? സാർ ഇപ്പോൾ മുസ്ലിമാണോ എന്ന് ചോദിച്ചു. ഈക്കന്റെ ചോദ്യം മനസ്സിലായ അതാണ് മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞ ആൾ മുസ്ലിം അല്ലേനാ ജഡ്ജി ചോദിക്കുന്നു. ഈ കെ ഉസ്താദിന്റെ ചോദ്യം അങ്ങോട്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞ നിങ്ങൾ മുസ്ലിമായോ, മുസ്ലിമാണോ? അപ്പൊ ജഡ്ജി ഫയൽ മടക്കി വെച്ചിട്ട് പിന്നെ സംശയമില്ല, ഈ കേസ് മുണ്ടിയിട്ടില്ല. ജഡ്ജി തോറ്റു കഴിഞ്ഞു, ജഡ്ജി എന്ത് പറയണം? രണ്ടാമത് ഞാന് അങ്ങനെ പറഞ്ഞത് മാത്രം, ഞാൻ മുസ്ലിമായിട്ടില്ല. അപ്പൊ മൂപ്പർ എന്ത് പറയും? കാദിയാനും പറഞ്ഞത് മാത്രം മുസ്ലിമായിട്ടാണ് പറയും. അപ്പൊ ജഡ്ജിക്ക് ജഡ്ജി ജഡ്ജില്ലെങ്കിൽ അത്ര ബുദ്ധിയില്ലാത്ത ജഡ്ജി ആവൂലല്ലോ. ജഡ്ജിക്ക് മനസ്സിലായി, എന്ന് സംസാരിച്ചാൽ ഞാൻ ഈ അടുത്തായിരിക്കേണ്ടി വരും, മൂപ്പർ വന്നിട്ട് എന്റെ കുറിച്ചിൽ ഇരിക്കേണ്ടി വരും, ജഡ്ജി മൂപ്പരാവും എന്ന് മനസ്സിലാക്കി ഫയൽ മടക്കി വെച്ചിട്ട് തിരിച്ചുപോയി. അതാണ് ബുദ്ധി. നീ പോയിട്ട് സലാത്തല ചെല്ലുന്നു, ഇപ്പോ സലാത്തല ചെല്ലുന്നു, ചെറുത്ത പോലെയല്ല അതിയല്ലാവരും ചെല്ലുന്നു, വിലത്ത പോലെയല്ല എന്ന് മാർക്കടാൻ വേണ്ടി നീ ആരാണ് അതിനെ പറ്റി പറയാൻ? വിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചത് അങ്ങനെയല്ല മുസ്ലിമീങ്ങളെ, നമുക്കങ്ങനെ തീരുമാനിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു മൊയ്ലാര് പറഞ്ഞാലും ഒരു മൊയ്ലാര് അല്ല,
അവനെന്തോ കാര്യലാഭത്തിന്റെ കാക്കയാണ്. അള്ളാഹുവിന്റെ ദീനിനെ വിൽക്കുന്ന കക്ഷികൾ ഇവിടെ വരും. ദുന്യാവിന്റെ ലാഭത്തിന് വേണ്ടി, ദുന്യാവിന്റെ കാശിന് വേണ്ടി അള്ളാഹുവിന്റെ ദീന് ഇവിടെ വിൽക്കുന്ന ആളുകൾ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് വെക്കണമെങ്കിൽ ദീൻ അറിയുന്നവരല്ലേ വെക്കാൻ പാടുള്ളൂ. ദീൻ അറിയാത്തവർക്ക് ദീൻ വെക്കാൻ വെക്കോ? ദീൻ അറിയുന്നവരല്ലേ ദീൻ വെക്കുന്നത്? ഒരു സാധനം വെക്കാൻ അറിയുമ്പോൾ ആ സാധനം എന്താണെന്ന് അറിഞ്ഞവരല്ലേ വെക്കുന്നത്? അല്ലാത്തവർ വെക്കാൻ അറിയില്ലല്ലോ. അപ്പൊ ദീൻ അറിയുന്നവൻ ദീൻ വെക്കുന്ന കാലഘട്ടം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് തങ്ങളെ, ഒരു മുസ്ലിം ഉമ്മത്ത് അവന്റെ കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളിൽ എപ്പോഴും കൊണ്ട് നടക്കണം. മുസ്ലിമീങ്ങളെ, ഉമ്മമാരെ, അടുത്തണയാണ് ഈമാനിന്റെ അടിത്തറ. ഇപ്പോൾ മടങ്ങിക്കൊണ്ടിരിക്കുന്നത് സൗദി അറബിന്റെ രാജാവ് സൽമാൻ രാജാവ് സലഫിസ്റ്റുകളായ പണ്ഡിതന്മാരെ, അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും അവരുടെ ഉലമായിന്റെ ദഅവത്ത് നിരോധിക്കാനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിന്റെ രാജ്യങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കണം. ലോകത്ത് നിങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെ, അല്ലാത്ത ചാനലിലൂടെ മറ്റു നിലക്കും നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അറിയുന്നുണ്ടല്ലോ. എല്ലാവരും അവസാനം അടങ്ങുന്നു ഹബീബായ റസൂലുള്ളാഹിലേക്ക് തന്നെ. പള്ളിക്ക് വരുന്ന വിഷയം പറയുമ്പോൾ ഞാൻ അങ്ങ് പോയി പോയതാ. മദീനത്തെ പള്ളിയിലേക്ക് പോകുന്നത് പള്ളിനെ പിന്നെ ഹബീബായ റസൂലുള്ളാനെ, തങ്ങളെ റസൂലുള്ളാനെ കാണാന്ന് പറഞ്ഞാനെ കാണാൻ ഇത് ഞാൻ എന്റെ വക പറയല്ല. ഇമാം ഷാഫി ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി അഖറു അൻ അഖൂല സുർത്തു ഖബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിന്റെ ഖബർ സിയാറത്ത് ചെയ്തു എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമില്ല. വലാക്കിൻ അഖൂലു സുർത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിനെ കണ്ടിട്ട് വന്നു എന്ന് പറയലല്ലാതെ ഞാൻ ഖബർ കണ്ടിട്ട് വന്നു എന്ന് പറയാൻ പറ്റൂല. മദീനത്ത് നമ്മൾ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ. എന്തുകൊണ്ട് തങ്ങൾ പറഞ്ഞു മൻസാര കബരി ബൈനമൂതി ഫകാന്നമാ സാഖി ഫീ ഹയാതി, എന്റെ ഖബറിനെ ഒരാൾ എന്റെ ഖബറിന്റെ അടുത്ത് ഒരാൾ സന്ദർശിക്കാൻ വേണ്ടി, എന്നെ കാണാൻ വേണ്ടി വന്നാൽ അവൻ മരണപ്പെട്ടതിന് ശേഷം എന്റെ ഖബറിന്റെ അടുത്ത് വന്നു എന്ന് മനസ്സിലാക്കണ്ട. അവൻ ജീവിതകാലത്ത് എന്നെ വന്നിട്ട് കണ്ടവനെ പോലെ തന്നെ നബി മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മൾ അവിടെ പോകുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ വലിയ സ്ഥാനം, ഹാസിഫികളെ കാത്തുകൊണ്ടിരിക്കുന്ന വിധങ്ങൾ അങ്ങനെയാണല്ലോ. ഉമ്മമാർ മക്കൾക്ക് കത്തേക്കുന്നില്ല, മോനെ എന്നെ കാണാതെ കൊറേ വർഷമായിട്ടുമായി, നീ ബറോണക്ക് നീ ഇവിടെ എത്തോന്, നിന്നെ ഞാൻ വല്ലാത്ത കാത്തിട്ടുണ്ട് മോനെ. അങ്ങനെ പത്ത് കൊല്ലായി വരാത്തൊരു മാൻ വന്നിട്ട് കേറിയാൽ ഉമ്മ പാലോണ്ട് പോയിട്ട് കൊട്ടിക്കരഞ്ഞിട്ട് ആ മകന്റെ നെറ്റ് പിടിച്ചിട്ട് ചുംബിച്ചിട്ട് കരയുന്നത് കാണാം. ഇതിനാ കരയുന്നത്? വന്ന പേരാ ഈ പേരാ ഡയറിയ പോട്ട് അല്ല സന്തോഷത്തിൽ രണ്ട് ജാതി അതേ സ്ഥാനത്ത് അതേ മകന് ഒരു മാസം കഴിഞ്ഞിട്ട് കളിപ്പിലൊക്കെ പോകുമ്പോ ഉമ്മ കരയും. അരന്തിനാ
പോകുന്നല്ലോ എന്ന ബേജാറിലുള്ള കരച്ചിൽ. വന്നപ്പോഴുള്ള കരച്ചലോ, ഇത്ര കാലമായി നിന്നെ കാണാൻ ഇപ്പൊ ഞാൻ കണ്ടല്ലോ എന്ന സന്തോഷത്തിന്റെ കരച്ചിൽ. മരിച്ച പൊരിയിൽ പോയിട്ട് കുടുംബക്കാർ ബേജാറായിട്ട് കാണുന്ന വെള്ളം വരുന്ന എങ്ങനെ ബേജാർ? ഒരു പൊതിന് പണ്ട് ഇപ്പൊ ഇല്ല. പണ്ടൊരു പുതിനാട്ടി പെണ്ണിന് ഒരു പുതിനാട്ടിനെ അറക്കാക്കുമ്പോ ആ പെണ്ണ് കയറിയോ? പുതിയ പെണ്ണുകളാക്കുന്ന അറിന്റെ ഉള്ളേക്ക് കൊണ്ടു കഴിയില്ല, ബെഡ്റൂമിലേക്ക് പോന്നി വരുന്നേയില്ല. എങ്ങനെങ്കിലും പിടിച്ചു വെച്ചിട്ട് കൊണ്ടുപോകുമ്പോ കാര്യം എന്തിനു കാര്യം? മെച്ച വീട്ടിൽ പോയ കരച്ചിൽ മരിച്ച വീട്ടിൽ പോയപ്പോഴുള്ള കരച്ചൽ പോലത്തെ കരച്ചിലാണ്. പെണ്ണ് കേട്ടോ, പണ്ടത്തെ പെണ്ണുങ്ങളെ കരച്ചിട്ട് കരഞ്ഞിട്ട് പോയി, ഇപ്പൊ പിന്നെ പെണ്ണ് കേടാക്കണോ? ഇപ്പൊ ആരും ആർക്കാക്കണോ ചെയ്യും. ഇപ്പൊ മിഞ്ഞാണ് ഞാൻ സഹദി പെണ്ണുങ്ങളെ ക്ലാസ് എടുക്കുമ്പോ ഒരു പെണ്ണുങ്ങൾ ദ്വാരക്കാൻ വേണ്ടി 313 രൂപ കൊടുത്തയച്ചു. സഹദിയെ കേസിലോട്ടുള്ള കെട്ടി നോക്കണം, ആദ്യം കൊടുത്തേക്കാൻ ആർദ്ദിക്കാണ്ട് എടുത്തല്ല. അങ്ങനെ 313 രൂപ. എന്തിനു 313 രൂപ? ഒരു മകൾക്ക് ഡിഗ്രി എല്ലാം പഠിപ്പിച്ചിട്ട് 23 വയസ്സായി, 21 വയസ്സായി. ആ പെണ്ണിനെ പുതിയാപ്പള റെഡിയാക്കി, നല്ല പൈസക്കാർ റെഡിയാക്കിട്ട് എല്ലാം ആയിട്ട് നോക്കുമ്പോ ഇപ്പൊ പെണ്ണ് പറയുന്നല്ല, പുതിയാപ്പള എനക്ക് വേണ്ട, പുതിയാപ്പള വേണ്ട, വേണ്ടെന്നില്ലെങ്കിൽ അപ്പൊ ഇത് വേണ്ട വേറെ ഞങ്ങൾ ആക്കട്ട, ഇതും വേണ്ട വേറെ നിങ്ങൾ ആക്കുകയും വേണ്ട. അപ്പോ ഓള് പുതിയ അപ്പളെ ഒന്നും സ്വീകരിക്കാണ്ട് നമ്മളെ കന്യാസ്ത്രീ. അപ്പോ ഓള് കന്യാസ്ത്രീ ആയിട്ട് പോന മംഗലാണില്ലേ? അല്ല, നിങ്ങൾ ഇത് നോക്ക്, ഈ മാപ്പിളയും വേണ്ട, ഇത് നോക്കുന്ന മാപ്പിളയും വേണ്ട, പിന്നെ കിണക്ക് മാപ്പിള ഞാൻ റെഡിയാക്കി. ഇതേ ഭാഷയിൽ പറഞ്ഞു. എന്നിട്ട് ഈ പെണ്ണുങ്ങൾക്ക് പുറക്കാർക്ക് ഉപ്പ കുമ്പ കുമ്മക്ക് രാത്രി ഉറക്ക് വരുന്നില്ല. പിന്നെ ഇയാള് ഗൾഫിൽ ബിസിനസ് ഇല്ലാണ്ട് ഇയാൾ കച്ചവടത്തിന് പോകാൻ മനസ്സേ വരുന്നില്ല. കാരണം ഈ ഉമ്മയും ഉപ്പയിലും കച്ചവടമാക്കി ഉഷാറാക്കി മോളെ വലിയൊരു കല്യാണം ആക്കാൻ വേണ്ടി. എന്നിട്ട് നോക്കുമ്പോ ഒരു പുതിയാപ്പള ഓറാക്കി നോക്ക് വേണ്ടേ വേണ്ട. അവസാനം വേറെ ആള് മുഖേന ഓള് അന്വേഷിച്ചു നോക്കുമ്പോ ഓള് പുതിയാപ്പള റെഡിയാക്കി. ആ റെഡിയാക്കിയ പുതിയാപ്പളയോ പടത്തിൽ പെട്ട ഒരുത്തനെയാണ് ഈ പെണ്ണ് ഭർത്താവായി കണ്ടിട്ടുള്ളത്. ഇതറിഞ്ഞതിന് ശേഷം ഉമ്മക്ക് രാത്രി ഉറക്കില്ല. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഓരോ ഇനി ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്താവും മാനസികാവും. ഉപ്പയോടും പറഞ്ഞിട്ടുണ്ട് പോലും നിങ്ങൾക്കും പിരാന്താവാം, കൊണ്ട് ഒരാഴ്ചന്റെ ഉള്ളിൽ പിരാന്താവും. അപ്പൊ ഉപ്പക്കും ഉമ്മക്കും രണ്ടും പിരാന്ത്. എന്തേ സംഗതി? മാറ്റം വെച്ചതല്ല, സേറാക്കിയതല്ല. പിന്നെ മോളെ പഠിപ്പിച്ചിട്ട് ഡിഗ്രി ആക്കിയിട്ട് നോക്കുമ്പോ ഓള് മാപ്പിള റെഡിയാക്കി. നമ്മളെ പൂമണിൽ ഇങ്ങനെ ഈ പെണ്ണ് കിടാക്കളെ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് മാനസികമില്ലെങ്കിൽ കുറച്ച് മനസ്സ് കൽവും ഉപ്പയും ഉമ്മയും വേണ്ടതുപോലെ ശ്രദ്ധിച്ച് ചിന്തിച്ചിട്ട് അപ്പ ചിന്തിച്ചാൽ നടക്കേണ്ടത് അതിപ്രാന്തി വരും. ഇത് ആ സമയത്ത് നീ നിന്റെ മോളെ നല്ല ഏറ്റവും ആകർഷിക്കുന്ന നിലക്കുള്ള ഡ്രസ്സും ആകർഷിക്കുന്ന നിലക്കുള്ള എല്ലാ മോഡലും നീ ആക്കി കൊടുത്തിട്ട് അല്ലാഹുവിനെ പറ്റിയും ഹബീബായ റസൂലുള്ളാഹിനെ പറ്റിയും ഒന്നും നിന്റെ മക്കൾക്ക് പഠിപ്പിക്കാതെ നീ പൈസയുണ്ട് പണമുണ്ട് എന്ന് മനസ്സിലാക്കി അവൾക്ക് സ്വന്തമായിട്ട് തന്നെ പോകാനും വരാനും ഡ്രൈവിംഗും വണ്ടി ഒക്കെ കൊടുത്തിട്ട് അവൾക്ക് വീട്ടിൽ സ്വന്തമായ ഒരു റൂം സെറ്റപ്പ് ചെയ്തിട്ട് ആ റൂമിന്റെ അകത്ത് എല്ലാ നിലക്കുള്ള സൗകര്യങ്ങൾ ഇന്റർനെറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ
ലോകത്ത് നടക്കുന്നതൊക്കെ കാണാനുള്ള സൗകര്യങ്ങൾ അവൾക്ക് സെപ്പറേറ്റ് റൂമിൽ ഒരുക്കി കൊടുത്തിട്ട് ഉപ്പമാരെ ഉമ്മമാരെ അപ്പമാരെ ഉമ്മമാരെ നീ പോറ്റി വളർത്തുമ്പോഴായിരുന്നു നീ മാനസികമായി ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതും. പക്ഷേ അതൊന്നും ആ സമയത്ത് ചെയ്യാതെ നിന്റെ മകളുടെ സീനത്ത് ആ സ്റ്റൈല് ആ ഭംഗി എല്ലാവരും കാണണം, കണ്ടിട്ട് ചോദിക്കണം അതാ ആ മംഗൽ തിന്ന ഹാളിലുള്ള ആ പെണ്ണ് അത് ആരെ മോള് എന്ന് എന്റെ മോളെ കണ്ടിട്ട് ചോദിക്കണം. ആ ജംഗ്ഷനിൽ തലപ്പാടിയിൽ കെ സി റോഡ് ജംഗ്ഷനിൽ നിന്നിട്ടുള്ള ആ പെണ്ണ് അത് ഏത് കുടുംബത്തിൽപ്പെട്ട പെണ്ണ് എന്ന് എന്റെ മോളെ കണ്ടിട്ട് കേൾക്കണം. അപ്പൊ എനിക്കൊരു ഹെമ്മ കിട്ടുന്നുണ്ട്. എനിക്കൊരു പെണ്ണുങ്ങ പറഞ്ഞു സ്ഥല ഞമ്മക്കിപ്പോ പുതിയാപ്പിളത്തെ വരുന്നില്ല എന്തേ മംഗളത്തിന് പോയിരുന്ന മംഗളത്തിന്റെ ആളെന്ന് അവർ ശരിയാക്കുന്നു. ഇത് ഉമ്മമാരനെ പറയും ഞമ്മള് സന്തോഷത്തിൽ ചില ഉപ്പയും പറയുന്നു മൂക്കില്ലാത്ത ഉപ്പ അവ സലാമത്ത്. ഇതെല്ലാം മനുഷ്യനിക്ക് ഒരു വലിയ ഒരു പോലീസായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ഇതൊന്നും ഇപ്പൊ സംസാരിക്കാൻ വിചാരിച്ച എന്തെല്ലാം അടുത്തിപ്പോയത് ഇതൊക്കെ ഞമ്മള്. അപ്പൊ ഞാൻ ആ പെണ്ണുങ്ങളിൽ പറഞ്ഞു ദ്വാരക്കാണ് 513 ദ്വാരക്കാണ്. പക്ഷേ ഇതിപ്പോ ഈ ദ്വാരത്തിൽ ചേഞ്ച് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ പറയണ്ട കെ സി റോഡ് സ്ഥാന ദ്വാരത്തിൽ ഇതുവാ നടക്കുന്നില്ല, ദിക്കറിനൊന്നും ഇപ്പൊ ഇല്ല, സാധ്യതക്കൊന്നും പോലീസ് ഇല്ല എന്ന് പറയുന്നില്ല. അത് കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ടായി. അത് നമ്മളെ മതത്തിൽ ഇപ്പൊ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങ മാനസികമായിട്ട് വരാന്താണ് വേണ്ട മനസ്സിൽ വിചാരിക്ക. അങ്ങനെ ഒരു മോളെ പെറ്റിട്ടില്ല, ഒന്നിനെ പോറ്റിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നല്ല നിങ്ങളെ ഈമാനം ഉറപ്പിക്കാം. പിന്നെ ദ്വാരക്കാരെന്ന് പറഞ്ഞിട്ട് ദ്വാരം അല്ലാഹു സലാമത്താക്കി കൊടുക്കണം. ഞാൻ പറയുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ നിർത്തുന്നു, കൂടുതൽ തുറ്റിക്കൊണ്ടുപോകുന്നില്ല. നമ്മളെ കൽപ്പിന്റെ ഉള്ളിൽ, നമ്മളെ മക്കളെ കൽപ്പിന്റെ ഉള്ളിൽ, ആൺമക്കളെ കൽപ്പിന്റെ ഉള്ളിൽ, പെൺമക്കളെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളുള്ള മഹബ്ബത്ത് നമ്മളെ മക്കളെ കൽപ്പിൽ ഇട്ടു കൊടുക്കണം. നമ്മളെ മോളോട് പറയണം, മോളെ വെള്ളിയാഴ്ച രാത്രി നീ ഒരു 101 സ്വലാത്ത് ചൊല്ലാതെ ഉറങ്ങണ്ട. ഉമ്മയായി ഞാൻ 33 ചെല്ലുന്നുള്ളു, എനിക്ക് വയസ്സുണ്ടല്ലോ മോളെ. നീ നല്ല യുവതിയാണ്, ചെറുപ്പക്കാരത്തിയാണ്, പഠിക്കുന്ന മോളാണ്. 10 വയസ്സ്, 14 വയസ്സ്, 18 വയസ്സാണ്. ഈ വെള്ളിയാഴ്ച രാത്രി 101 സ്വലാത്ത് ഹബീബായ റസൂലുള്ളാഹിന്റെ മേൽ ചൊല്ലണം മോളെ. അതെനിക്ക് കേട്ടാലും വലിയ സന്തോഷമാണ് മോളെ. നീ ഒന്നെന്റെ അടുത്തിരുന്നിട്ട് നമുക്ക് രണ്ടാൾക്കും ഒന്നിച്ചിരുന്നിട്ട് ഹബീബായ റസൂലുള്ളാഹിന്റെ മധുവൊന്ന് പാടാം മോളെ. ഉമ്മമാരെ, നിന്റെ പെൺമക്കളെ എല്ലാവരെയും ഇരുത്തിയിട്ട് ഇതാ ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞില്ലേ, അടുത്ത ഒരാഴ്ച കഴിഞ്ഞാൽ വിശുദ്ധ റബീഉൽ അവ്വൽ മാസം ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. റബീഉൽ അവ്വൽ കടന്നപ്പോ മാത്രമല്ല അല്ലാതെ സമയത്തും ഒന്ന് നിന്റെ പെൺമക്കളെ ഇരുത്തിയിട്ടുമ്മ, നിന്റെ മക്കൾ പെൺമക്കൾ സ്വന്തം പുതിയാപ്പള്ള നോവാ നോക്കാത്ത മക്കളാവണം, മറ്റ് മരത്തിൽപ്പെട്ടവനെ പ്രേമിക്കാത്ത മക്കളാവണം, മറ്റേതെങ്കിലും കള്ളു കുടിക്കുന്നവനെ, ബ്രാഞ്ചി വലിക്കുന്നവനെ, കഞ്ചാവ് വലിക്കുന്നവനെ പ്രേമിക്കാതിരിക്കണം നിന്റെ മകളെങ്കിൽ. ഉമ്മ നീ ചെയ്യേണ്ടത് എന്താണ്? നിന്റെ മകളെ കൽബിൽ ഹബീബായ റസൂലുള്ളാഹിനോടുള്ള മുഹബ്ബത്ത് വർദ്ധിപ്പിച്ചാൽ സുബ്ഹാനല്ലാഹ്, ഒരിക്കലും നിന്റെ ആ പെൺമക്കളുടെ കൽബിൽ, നിന്റെ ആൺമക്കളുടെ കൽബിൽ ഹബീബായ റസൂലുള്ളാഹിനോടുള്ള മുഹബ്ബത്ത് അങ്ങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ചുരുക്കി
ആയിരിക്കുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സലീം അൽ ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു വഴിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ വെള്ളമില്ലാതെ ദാഹിച്ച് കുടിക്കാനും വെള്ളമില്ല നിസ്കരിക്കാനും അത് കൊടുക്കാനും വെള്ളമില്ലാതെ പ്രയാസപ്പെടുമ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സലീം അൽ ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും വിഷമിച്ചപ്പോൾ അവിടെ ഒരു വീട് കാണുന്നു വീട്ടിന്റെ മുറ്റത്ത് ഒരു ചെറിയ പെൺകുട്ടിയുണ്ട് 10 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടി ചോദിക്കുന്നു അല്ല ഉസ്താദേ നിങ്ങൾ എന്തേ അവിടെ നിന്നിട്ട് നോക്കുന്നത് ആ സമയത്ത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സുലൈമാൻ ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു മോളെ ഞങ്ങൾ കുടിക്കാൻ വെള്ളം വേണം ദാഹിക്കുന്നു ഒതുകൊടുക്കാൻ വെള്ളം വേണം യാത്രക്കാരാണ് ഞങ്ങള് ഈ കിണറിന്റെ ഉള്ളിൽ അടിഭാഗത്ത് വെള്ളം കാണുന്നു മോളെ കോരിയെടുക്കാൻ ബക്കറ്റില്ല കോരിയെടുക്കാൻ കയറില്ല പാത്രമില്ല കൊടുപ്പാനില്ല എന്ന് പറയുമ്പോൾ ആ മകൾ ചെറിയ മകൾ അതാ ഇങ്ങോട്ട് വരുന്നു കിണത്തിന്റെ അടുത്ത് വന്നിട്ട് ആ മകളെന്തോ വായിൽ ചെല്ലുന്നു എന്തോ പറഞ്ഞിട്ട് ആ മകളെന്തോ ആ വെള്ളത്തിലേക്ക് തുപ്പി ആ തുപ്പുന്ന സമയത്ത് അതാ കിണറിന്റെ ഉള്ളിൽ നിന്നിട്ട് വെള്ളം ഇങ്ങനെ മേൽഭാഗത്തേക്ക് പൊന്തി പൊന്തി വന്നോ മീതയെത്തി മോള് പറയുന്നു ഉസ്താദുമാരെ ഉസ്താദേ വെള്ളം കോരിയെടുത്തോളൂ ഒതുകൊടുത്തോളൂ കുടിച്ചോളൂ നിങ്ങളെ പാത്രത്തിൽ നിറച്ചു വെച്ചോളൂ എല്ലാ ആവശ്യം അവര് വെള്ളം കൊണ്ട് ചെയ്യുന്നു സുബ്ഹാനല്ലാഹ് പെൺകുട്ടി അങ്ങോട്ട് തിരിച്ചു പോകുന്നു വെള്ളം കീഴ്പോട്ടേക്ക് പോകുന്നു സുഫിയാനത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സുലൈമാൻ ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി ആ മോളോട് അത്ഭുതത്തോടെ ചോദിക്കുന്നു മോളെ നീ എന്താണ് ചെയ്യുന്നത് ആ പ്രിയപ്പെട്ട മകൾ പറയുന്നു ഉസ്താദേ ഞാൻ മന്ത്രവാദിയല്ല ഞാൻ മന്ത്രിക്കുന്നവളല്ല എനിക്ക് മന്ത്രം പറഞ്ഞുകൂടാ എനിക്കെന്തെങ്കിലും ഷൈത്താന്റെ സേവയുള്ള പെൺകുട്ടി ഞാനല്ല പിന്നെ ഞാൻ എന്തേ ചെയ്തത് തങ്ങളെ എന്റെ ചെറിയ പ്രായം മുതൽ തന്നെ 4 വയസ്സ് മുതൽ തന്നെ ചെറിയ പ്രായം മുതൽ തന്നെ ഞാൻ വളരെ കൂടുതൽ സലാത്ത് ചെല്ലുന്നവളാണ് ഹബീബായ റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെച്ച് വല്ലാത്ത സ്നേഹിച്ച് സലാത്ത് വർദ്ധിപ്പിക്കുന്നവളാണ് ഇത്ര വയസ്സിന്റെ ഉള്ളിൽ 10,000 സലാത്ത് ഞാൻ ചൊല്ലി വെച്ചിട്ടുണ്ട് ഉസ്താദേ അത് ഒരു സലാത്ത് അല്ല വ്യത്യസ്തമായ സലാത്തുകളുണ്ട് നമ്മൾ ചെല്ലുന്ന ഒരുപാട് സലാത്തില്ലേ സലാത്ത് ഇബ്രാഹിമിയാണ് അത്തയ്യാത്തിലുള്ളത് ഇങ്ങനെ ഒരുപാട് സലാത്തുകളുണ്ട് സലാത്താണ് ഇങ്ങനെ ഒരുപാട് സലാത്തുകളില്ലേ ഇങ്ങനെ വ്യത്യസ്ത സലാത്തുകൾ 10,000 ലക്ഷങ്ങളല്ല ഞാൻ ചെല്ലുന്നൊരു മോളെ